بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لا حول ولا قوة إلا بالله العلي العظيم. رب يسر ولا تعسر، رب زدنا علما وحلما وفهما عقلا، رب تمم بالخير والسعادة، والله لي التوفيق والتوفيق به التصديق. إنما الأعمال بالنيات والعاقبة للمتقين. ഫാത്തിഹയുടെ ആമീൻ പറയുന്ന അതുമായി ബന്ധപ്പെട്ട മസലകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉടനെ ആമീൻ പറയണം ഫാത്തിഹ കഴിഞ്ഞാൽ. എന്ന പോലെ ഇമാമിന്റെ ഖിറാഅത്ത് കേട്ടാൽ ഇമാമിന്റെ കൂടെ ആമീൻ പറയണം. അതിന്റെ ഷറഹില് ഇനി അങ്ങനെ ഉടനെ ആമീൻ പറയേണ്ട കാര്യം പറഞ്ഞു. ഉടനെ ആമീൻ പറയേണ്ട മഹത്വം പറഞ്ഞു നമ്മൾ. പിന്നെ ആമീൻ പറയുമ്പോ ഇമാം ആമീൻ പറയുമ്പോ കൂടെ ആമീൻ പറയണം. കൂടെ പറഞ്ഞാല് മലക്കുകളുടെ ആമീനോടുകൂടെ ഒത്തു വന്നു കഴിഞ്ഞാല് അപ്പോ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ ഉള്ള പുറത്ത് വരും. അത് സമയം കൊണ്ടൊക്കലാണോ അതല്ല മലക്കുകളുടെ ഇഖ്ലാസ് പോലത്തെ ഇഖ്ലാസോടുകൂടെ ആമീൻ പറഞ്ഞാലാണോ എന്നുള്ള എന്താണ് അഭിപ്രായങ്ങൾ നമ്മൾ വായിച്ചു. ഇനി അതിന്റെ ശേഷം വലൈസലന മായുസന്നു ബിഹി തഹരി മുഖാറണത്തിൽ ഇമാമി ഇല്ലാ ഹാ. അതായത് ഇമാമിനെ പിന്തുടർന്ന് പിന്നെ ഇമാമിന്റെ ശേഷമാണല്ലോ മൗമൂമ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത്, ഓതേണ്ടതും പറയേണ്ടതും. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ഇങ്ങോട്ട് സലാം വരെ ശേഷം ആണ് ചെയ്യേണ്ടത്, തൊട്ടു ഉടനെ ഉടനെ ആയിട്ടാണ്. ഒത്തു വന്നാല് പിന്നെ മുമ്പായാല് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളുണ്ട്. എന്നാല് ഒത്തു വന്നാല് അല്ലെങ്കിൽ ഒപ്പം ആയാലും നേരത്തെ ആയാലും ഒക്കെ ജമാഅത്തിന്റെ ഫളയിലത്ത് നഷ്ടപ്പെടുന്ന കാര്യമുണ്ട്. അങ്ങനെ ഒത്തുവരുന്നതും നേരത്തെ ആകുന്നതും അങ്ങനെ വ്യത്യസ്തമായ കുഴപ്പങ്ങളാണ്. എന്നാല് ഈ ഇമാമിന്റെ കൂടെയുള്ള നിസ്കാരത്തിൽ ഒപ്പം ചെയ്യേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലാണ്. ആമീൻ മാത്രം. വലൈസലന മായുസന്നു ഫീഹി തഹരി മുഖാറണത്തിൽ ഇമാമി. നമുക്ക് ഇല്ല ഒരു കാര്യം, അതില് സുന്നത്തുണ്ട്, ഇമാമിനോട് ഒത്തുവരൽ, ഇമാമിന്റെ കൂടെ ചെയ്യൽ. അതായത് ഇമാമ് എപ്പോഴാണോ ചെയ്യുന്നത്, ഇമാമ് ചെയ്യേണ്ട സമയമുണ്ട്, വലല്ലാലീൻ എന്ന് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ദീർഘമായ ഫസലില്ലാതെ റബ്ബിഹുർലി പോലത്തെ ആ ഒരു കലിമത്ത് പറയാന് വേണമെങ്കിൽ വലിയ മോമിനീൻ എന്നും കൂടി പറയാം. പിന്നെ ഒരു സുബഹാനല്ലാഹയുടെ കദർ എന്ത് ചെയ്യണം, സുബഹാനല്ലാഹ എന്ന് പറയാന് മതിയായ ഒരു സമയം മിണ്ടാതെ നിൽക്കണം. അത് കഴിഞ്ഞ് ഇത് പറഞ്ഞ് അത് കഴിഞ്ഞാൽ ആമീൻ പറയേണ്ട സമയം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. പിന്നെ കുറെ അങ്ങോട്ട് നീട്ടിയാൽ ഇതിന്റെ സമയം നഷ്ടപ്പെട്ടു പോകുമല്ലോ. അപ്പൊ ആ സമയത്ത് ഇമാം ആമീൻ പറയും. അപ്പൊ ഇമാമിന്റെ കൂടെ തന്നെ പറയല് പ്രത്യേകമായി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഈ പറഞ്ഞ ആമീൻ മാത്രമേ ഉള്ളൂ, ഇല്ലാതെ ഇത് മാത്രമേ ഉള്ളൂ. ചിലര് മയ്യത്ത് സ്കരിക്കുമ്പോഴൊക്കെ പെരുന്നാൾ സ്കരിക്കുമ്പോഴൊക്കെ ഇമാമിന്റെ കൂടെ ഉണ്ട് തക്ബീറില്ലോ അല്ലേ, പൊതുവെ അങ്ങനെ കാണുന്നത്. മയ്യത്ത് സ്കരിക്കുമ്പോ ഇമാമ് നാല് തക്ബീർ അല്ലേ ഉണ്ടല്ലോ, അപ്പൊ ഇമാമിന്റെ കൂടെ ആൾക്കാരുണ്ടാവും പറഞ്ഞിട്ട്. അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീർ അതിനൊക്കെ ഇമാമിന്റെ കൂടെ ഉണ്ട് ചെല്ലു. പിന്നെ അങ്ങനല്ല, അതെല്ലാം അതിന്റെ ശേഷം അല്ലേ, എല്ലാം അതിന്റെ ശേഷം. അങ്ങനെ അഫ്സല്,
അതിനെ കൂടെ ചെയ്യില്ല. തക്ബീറത്തിൽ ഏറാമല ആൾക്കാർ കൂടെ ചെയ്യില്ല. അതിനകത്ത് ചിലപ്പോ കുട്ടികളാരെങ്കിലും ഒക്കെ അങ്ങനെ അറിയാത്ത ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോ എന്ത് ചെയ്യും, എന്നിട്ട് പിന്നെ ഇങ്ങനെ വാത്തിയും സൂറത്തൊക്കെ ഇമാമ ഓതുമ്പോ അതിന്റെ കൂടെ ചിലപ്പോ കുട്ടികൾ ഇങ്ങനെ അത് കുറച്ച് കഴിഞ്ഞാൽ മാറും. മറ്റേ ഇത് വലിയൊരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഒപ്പം ആൾക്കാർ ചെയ്യുന്നൊരു പണിയാണ്, അങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നൊരു കാര്യം. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പൊ മുഖാറനത്ത് എന്ന് പറഞ്ഞാല് നേരെ ആമീൻ എന്ന് പറഞ്ഞാൽ ആ എന്ന് ഇമാമ തുടങ്ങുമ്പോ മൗമൂമം തുടങ്ങണം, ആമീൻ എന്ന് പറഞ്ഞ് നൂന് തീരുമ്പോ മൗമൂമിന്റെ നൂനും തീരണം. അങ്ങനെയുള്ള മുഖാറനത്ത് എന്ന് പറഞ്ഞാല് അതതിന്റെ പൂർണ്ണമായ രൂപമാണെന്ന് പിന്നെ ബസരി പറഞ്ഞ ഷെർവാനി ഉദ്ധരിച്ചിട്ടുണ്ട്. യദഹർ വന്ന അസുല നദിബിൽ മുഖാറനത്തി യഹ്സുലുബി മുഖാറനത്തി ജുദിൻ ലി ജുദിൻ വാക്കുമലുഹ മുഖാറനത്തുൽ ജമീഅലിൽ ജമീഅന. അപ്പൊ ആമീൻ എന്ന് ഇമാമ പറയുന്നതിന്റെ ഇടക്കെപ്പോഴെങ്കിലും എന്ത് ചെയ്താൽ മതി, ആ ഇമാമിന്റെ ആമീൻ തീരുന്നതിന്റെ മുമ്പ് മൗമൂമ തുടങ്ങിയാല് ആ മുഖാറനത്തിന്റെ അസുലു സുന്നത്ത് കിട്ടും. അല്ലെങ്കിൽ മുമ്പായാലും മതി, അങ്ങനെ കിട്ടും. ചിലപ്പോ മൗമൂമ നേരത്തെ തുടങ്ങിയിട്ടുണ്ടോ, ഇമാമ് പൊതുവെ അങ്ങനെയാണല്ലോ, വെള്ളത്താലും കേൾക്കുമ്പോഴത്തേക്ക് ആമീനായിട്ട് തുടങ്ങും. അതെ അതെ, അത് മുഖാറണത്താണല്ലോ ഇങ്ങോട്ട് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഒത്തു വന്നാൽ ഈ അസുലു സുന്നത്ത് കിട്ടും. വെള്ളത്താലിന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പിന്നെ ആമീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ലല്ലോ. അടക്കം ഇമാമിന് സക്തത്തുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ റബ്ബി ഗഫർലി പറയാൻ സുന്നത്തുണ്ട്. ഇനി സുന്നത്ത് എന്നുള്ള ആൾക്കല്ലാതെ തന്നെ വലി വാലിദയ്യ വലിൽ മോമിനീൻ എന്നും കൂടി കൂട്ടാൻ സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ട ആമീൻ പറയേണ്ടത്. അപ്പൊ അത്രയും സമയം മോമോമികൾ ക്ഷമിച്ചിരിക്കണം എന്നർത്ഥം, ആവേശം കയറിയിട്ട് ആമീൻ എന്നാണ് പറയണ്ട. പിന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ആമീൻ പറയുമ്പോ, അല്ലെങ്കിൽ ഇയാൾ നേരത്തെ തുടങ്ങി, അപ്പൊ ഈ മൗമൂമിന്റെ ആമീൻ തീരുന്നതിന്റെ മുമ്പ് ഇമാമിന്റെ ആമീൻ തുടങ്ങി, അപ്പോഴും മുഖാറനത്ത് എന്ന് വരാം. അല്ലെങ്കിൽ തിരിച്ചാണ്, ആമീൻ എന്ന് ഇമാമ തീരുന്നതിന്റെ മുമ്പ് ആ പിന്തിയിട്ടാണ് മൗമൂമ തുടങ്ങുന്നത്, അപ്പൊ ഇതിനു മുമ്പായാലും അസുലു സുന്നത്ത് കിട്ടും. എന്നാല് ആന്ന് തുടങ്ങുമ്പോ മൗമൂമ ആന്ന് തുടങ്ങുക, ആമീൻ എന്ന് നൂന് തീരുമ്പോ മൗമൂമിന്റെ നൂന് തീരുക, അതാണ് അതിന്റെ പൂർണ്ണമായ രൂപം. ആ തഹരീരി എന്ന് പറഞ്ഞാല് പ്രത്യേകം ശ്രദ്ധിക്കാന്നല്ലേ, സൂക്ഷിച്ച് ചെയ്യാം. അതെ അതെ, ആ തഹരീരി എന്ന് പറഞ്ഞത് പ്രത്യേകം എന്ത് ശ്രദ്ധിച്ചു നിന്ന് ഇമാമ ഇങ്ങനെ തുടങ്ങുന്ന നോക്കി നിൽക്കണ്ടേ. ഇമാമ എന്ന് പറഞ്ഞാല് ചിലപ്പോ ഇതൊന്ന് ഈ പറഞ്ഞ ഇടയിലുള്ള സുന്നത്ത് ചെയ്യാതെ പെട്ടെന്ന് ചിലപ്പോ ആമീൻ പറഞ്ഞോളയും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആമീൻ പറയും. അപ്പൊ അങ്ങനെ ഇമാമിന്റെ പല അവസ്ഥകളുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചു നിൽക്കുക എന്നുള്ള ഒരു പ്രത്യേകം ശ്രദ്ധയോടുകൂടെ ചെയ്യണം എന്നല്ലേ തഹരീന്റെ അർത്ഥം. അപ്പൊ ഇനി ഇമാമ തീരെ പറയുന്നില്ലെങ്കിലോ, പിന്നെ അല്ലെങ്കിൽ ഇമാമിന്റെ ഒപ്പം പറയാൻ പറ്റിയില്ല, ഇയാള് വേണമെന്നുണ്ടെങ്കിൽ വാത്തിയ ഓതി ഇങ്ങനെ വരികയായിരിക്കും. ചിലപ്പോ തറാവീനൊക്കെ എന്താക്കും, ഇമാമ വാത്തിയ ഓതിക്കൊണ്ടിരിക്കുമ്പോ തന്നെ മൗമൂമ ഓതുമല്ലോ. അപ്പൊ ഒരു ആയത്തിന്റെ പകുതിയിലെത്തിയപ്പോഴേ ഇമാമ വലല്ലാല്ലേം പറഞ്ഞു. അപ്പൊ ഇയാള് വിചാരിച്ച് ഈ ആയത്ത് അങ്ങ് തീർന്നോട്ടെ, അപ്പൊ ഇമാമിന്റെ ആമീൻ കഴിയുകയും ചെയ്തു. അപ്പൊ ഇപ്പൊ മുക്കാറന്നിട്ട് കിട്ടൂലല്ലോ, കണത്തിലേറ്റം കിട്ടിയെങ്കിൽ കുഴപ്പമില്ല. ആമീൻ പറഞ്ഞാല് വാത്തിയുടെ മോലാത്ത് മുറിയല്ലല്ലോ, ഇടയ്ക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല, ബാക്കി ഓതിയാ മതിയല്ലോ വാത്തിയ. അപ്പൊ അങ്ങനെ ഒത്തു വരാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഇമാമ പറയാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഇമാമ പറഞ്ഞത് തന്നെ സുന്നത്തായ സമയത്തല്ല, അങ്ങനൊക്കെ വരാം. അപ്പൊ അത് പിന്നെ പറയുന്നു ഇദാലം യത്തഫിഖുലഹു മുവാഫഖതുഹു അമ്മന അഖിബത യമീനിഹി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒപ്പം ചെല്ലുക എന്നാ, അപ്പൊ ഒപ്പം ചെല്ലാനെ സാധിച്ചില്ലെങ്കിൽ അതിന്റെ ശേഷം ആമീൻ ചൊല്ലണോ വേണ്ടേന്ന്. അങ്ങനെ ഒപ്പം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇദാലം യത്തഫിഖു മുവാഫഖതുഹു, ഈ മൗമൂമിന് ഒത്തു വന്നിട്ടില്ല, മുവാഫഖതുഹു ഇമാമിനോട് ഒത്തുവരിക, അയാളുടെ ആമീനോട് മൗമൂമിന്റെ ആമീൻ ഒത്തുവരിക എന്ന് പറഞ്ഞത് സാധിച്ചില്ല. എന്നാൽ അമ്മന അഖിബത്ത് യമീനി ഇമാമിന്റെ ആമീന്റെ ഉടനെ ആമീൻ പറയും. അപ്പൊ നേരത്തെ മുഖാറനത്ത് എന്ന് പറഞ്ഞൊരു പ്രത്യേക സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്തെ നഷ്ടപ്പെടുന്നേ ഉള്ളൂ. ആമീൻ പറയൽ സുന്നത്ത് വരെ ബാക്കിയുണ്ട്, അത് എന്ത് ചെയ്യാം, ആമീൻ പറയൽ സുന്നത്താണല്ലോ ബാക്കി തീർന്നപ്പോ.
അപ്പൊ അത് രണ്ടും രണ്ട് സുന്നത്താണ് നടത്താം. അല്ല അതെ, അപ്പൊ മുഖാറണത്തിന് സുന്നത്ത്, ആമീൻ പറയല് വേറൊരു സുന്നത്ത്. ആമീൻ പറയല് മുഖാറണത്ത് ഷർത്തോടുകൂടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞാ വേണ്ടാന്ന് അറിയ, കാരണം ആ ഷർത്ത് പോയാൽ പിന്നെ കഴിയൂല. അപ്പൊ അതല്ല, രണ്ടും രണ്ട് സുന്നത്താണ്. അത് കിട്ടും, അഖിൽ സുന്നത്ത് അത് കിട്ടും, ആമീൻ പറഞ്ഞ സുന്നത്തും കിട്ടും. അപ്പൊ പൂർണ്ണമായ ഒത്തു വന്നാല് അപ്പൊ ആ അന്വരിച്ചു വരിക, ചേർന്ന് വരിക എന്നതിന്റെ പൂർണ്ണമായ സുന്നത്ത് വരും. പിന്നെ ഇനി സുന്നത്തായ സമയത്തെയും തൊട്ട് ഇമാമ് ഈ ആമീൻ പറയലിനെ പിന്തിച്ചു. അഹ്റ ഇമാമുഹു, ഒരാളുടെ ഇമാമ് പിന്തിച്ചു. അനിൽ സമനിൽ മസ്നൂനി ഫീഹി, പിന്നെ ആമീൻ പറയൽ സുന്നത്തുള്ള സമയത്തിനെയും തൊട്ട് പിന്തിച്ചു. തൈമീന, എന്നാൽ അമ്മനൽ മൗമൂമ ജഹ്റൻ, ഇമാമ ഉറക്കാണ്, അല്ല മൗമൂമ ഉറക്കാണ് ആമീൻ പറയണം. ആ പറയാതെ തന്നെ, അതായത് ഖബുലഹു എന്നെ തൊഫയില് അമ്മനൽ മൗമൂമ ഖബുലഹു എന്ന്, എന്ത് മൗമൂമ ആമീൻ പറയുന്നതിന് മുമ്പ് പറയണം. അപ്പൊ അല്ല, അതെ ഇമാമ ആമീൻ പറയുന്നതിന് മുമ്പ് മൗമൂമ ആമീൻ പറയണം. അപ്പൊ ഇമാമിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലല്ലാലീൻ കഴിഞ്ഞ് പിന്നെ ഒരു സക്സസ്ഫുൾ ഒരു ചെറിയ ഒരടക്കം, അത് കഴിഞ്ഞിട്ട് പിന്നെ റബ്ബി ഓഫറിലി വേണമെന്നുണ്ടെങ്കിൽ വലിയ വാലിദയോ വലിയ മോമിനെയും കൂട്ടുക. അത്രയും സമയം കഴിഞ്ഞാലാണ് ആമീൻ എന്ന് പറഞ്ഞിട്ട് സുന്നത്തായ സമയം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ദീർഘമായി അങ്ങോട്ട് പിന്തിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നഷ്ടപ്പെടും. നമ്മൾ പറഞ്ഞു ഫസ്ലിൽ തൊവീലായി കഴിഞ്ഞാൽ പിന്നെ അപ്പൊ അതായത് ഇവിടെ പതുക്കാക്കേണ്ടത് ഉണ്ടോ എന്നുള്ളതാ, അതില്ലെന്ന് അർത്ഥം. അതെ അതെ, അത് ഈ ഇമാമ് പറയാത്തോണ്ട് ഇവൻ പതുക്കാക്കണോ വേണ്ടെന്നാണ് ആ ചോദിച്ചത്. അതിന്റെ അതെ അങ്ങനെ പറഞ്ഞ ഇമാമ് പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി, ഇമാമിന്റെ ഓതിയതിന്റെ വേണ്ടിയുള്ള ആമീൻ ഉറക്ക തന്നെ പറയേണ്ടത്. പിന്നെ അപ്പൊ ഈ എന്ത് മൗമൂമ ആമീൻ പറയണം ഖബുലഹു ഇമാമിന്റെ ആമീന്റെ മുമ്പ്. വലം യന്തളിറുഹു, ഈ ഇമാമിനെ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ ആ സുന്നത്തായ സമയത്ത് ആമീൻ പറയുക, അത്രേ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അതും കഴിഞ്ഞ് പിന്നെ ഇമാമ് പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വേണ്ട ആമീൻ പറയാം, ഇമാമിനെ കാത്തുനിൽക്കണ്ട. ഇത്തിബാറബിൽ മഷ്റൂഹി എന്നാണ് തുഷ പറഞ്ഞത്, അതായത് മഷ്റൂഹിനെ പരിഗണിച്ചിട്ട് ഇമാമിനെ പരിഗണിക്കണ്ട. ദീന് നിശ്ചയിച്ചൊരു സമയമുണ്ടല്ലോ, ആ സമയത്തിനെയാണ് പരിഗണിക്കേണ്ടത്. അപ്പൊ അപ്പൊ ആമീൻ പറയണം. പിന്നെ ഇമാമ് പറഞ്ഞില്ലെങ്കിലോ, ഇതിപ്പോ പിന്തിച്ചെന്നാ പറഞ്ഞത് അല്ലേ, അത് ഒമിസിലുഹു മായിദാ തറക്കഹുൽ ഇമാമു റഹ്സൻ കമാ ഫീ ഹാശിയ. ഇപ്പോ സമയത്ത് പറഞ്ഞില്ല, സമയം കഴിഞ്ഞിട്ടാ പറഞ്ഞത്, എന്നാല് ഇമാമിനെ പ്രതീക്ഷിക്കേണ്ട, ഉടനെ പറയാന്ന് പറഞ്ഞു. എന്നാല് തീരെ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇമാമ തീരെ ആമീൻ പറഞ്ഞിട്ടില്ല. അപ്പോ പിന്നെ അപ്പോ ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കണം, നമ്മൾ മുമ്പ് ഷർത്ത് പറഞ്ഞല്ലേ. ഇമാമിന്റെ ഖിറാഅത്ത് കേട്ടെങ്കിലേ മൗമൂമ ആമീൻ പറയല് സുന്നത്തുള്ളൂ. ഇമാമിന്റെ ആമീൻ കേട്ടോണമെന്നില്ല, ഇത് ഒന്നിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് ഒന്നിൽ ഇമാമ് തീരെ പറഞ്ഞില്ല, അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞേ കേട്ടില്ല, അങ്ങനെയും വരാലോ. ആ അതെ, പറഞ്ഞത് കേട്ടില്ല ഇമാമ് പതുക്കെ ആമീൻ എന്ന് പറഞ്ഞത്, അപ്പൊ കേട്ടില്ല. അപ്പൊ ആ ഉപേക്ഷിക്കുന്ന പോലെ തന്നെ ആയിരിക്കുമല്ലോ അത്. അപ്പൊ ഇമാമ് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്ത് സുന്നത്തായ സമയത്തെ കുറിച്ച് പിന്തി, അല്ലെ പറഞ്ഞത് കേട്ടില്ല, ആ സമയത്തൊക്കെ ആ മൗമൂമ ആമീൻ പറയാ. പിന്നെ അപ്പൊ ഈ ജഹ്റൻ എന്ന് പറഞ്ഞതിന് വേറൊരു ഫായിദയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയാന്ന് പറഞ്ഞാൽ ഇമാമിനൊരു തെമ്പിയും കൂടി ഉണ്ട് അതില്. ഇമാമ ചിലപ്പോ ഇനി മറന്നുപോയതാണെങ്കിലും ആമീൻ എന്നല്ല. അപ്പൊ മൗമൂമ അന്നേരത്ത് ആമീൻ എന്നുണ്ട് പറയുമ്പോ ഇമാമിനെ ഓർത്തിട്ട് അപ്പൊ ആമീൻ ഉണ്ട് പറയാലോ. അപ്പൊ ഇയാൾ ആമീൻ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഇമാമ തുടങ്ങിയ മുഖാർണത്ത് കിട്ടുകയും ചെയ്യും. അസലുദിന്റെ തിട്ടുമല്ലോ, മറന്നിട്ടാണെങ്കിൽ ഇമാമ ഞാൻ ആമീൻ പറഞ്ഞെന്നുള്ള വിചാരിച്ച് വലല്ലാലി എന്ന് പറഞ്ഞ ആമീൻ എന്ന് വിചാരിച്ചിട്ട് പറയാമെന്നാണെങ്കിലോ അങ്ങനെ സംഭവിക്കുമല്ലോ. ആ അല്ല, ഇല്ല ഇത് സുന്നത്തന്നെ ആയിരിക്കണ്ടേ. പിന്നെ അപ്പൊ ജഹറായി തന്നെ പറയണം, ഇമാമ പറഞ്ഞിട്ടില്ലെങ്കിലും. അപ്പൊ പറഞ്ഞ ആ ജഹറിന് ഇങ്ങനൊരു ഫായിദ കൂടി ഉണ്ട് എന്നാ പറഞ്ഞു. പിന്നെ
അപ്പൊ ഇനി ഇമാമും മഅ്മൂമും രണ്ടാളും കൂടി ഒരേ സമയത്ത് വാദ്യം ഓതി തീർന്നാലോ? ഇപ്പൊ നമ്മളെ തറാവിയിലൊക്കെ അങ്ങനെ സംഭവിക്കും അല്ലേ, മഅ്മൂമും ഒപ്പം ഓതും. അപ്പൊ ഇമാമിന്റെ വാദ്യം തീരുന്നത് മഅ്മൂമിന്റെ വാദ്യം തീരുന്നത് ഒപ്പമായിരിക്കും. ഇനിയിപ്പോ രണ്ടാമീം പറയണോ ഒരാമീം പറയണോ, ആ പറയുന്ന രാമീൻ ഇമാമിന്റെ ഖിറാഅത്തിനാണോ ഇവന്റെ ഖിറാഅത്തിനാണോ, അതെല്ലാം അയ്മത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. കാലഫിൽ മജ്മൂഇ സർവമദബിൽ ഇമാം പറഞ്ഞു വലോ കറഹ മഅഹു, ഇമാമിന്റെ കൂടെ ഇയാൾ ഫാത്തിഹ ഓതി, രണ്ടാളും ഒപ്പാണ് എന്ത് ചെയ്തത്, ആ ഖിറാഅത്ത് തീർന്നത്. ഓ ഫാത്തിഹ തീർന്നത് രണ്ടാളും ഒപ്പാണ്. കഫാ തൈമീനുൻ വാഹിദുൻ, ഒരു രാമീൻ പറഞ്ഞാൽ മതി, രണ്ടാൾക്കും കൂടി ഒരാമീൻ പറഞ്ഞാൽ മദീന. മദീന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് ശേഷം പറയുന്നുണ്ട് കഫ എന്നുള്ളതിന്റെ. ഔ ഫറഹ ഖബല ഹൂ, അല്ലെങ്കിൽ മഅ്മൂം ആദ്യം കഴിഞ്ഞ് ഇമാം കഴിഞ്ഞിട്ടില്ല, അങ്ങനെയും വരാലോ. എന്നാലോ ഖാലൽ ബഗവിയ്യ റഹിമഹുല്ലാ യന്തളിറുഹു, അപ്പൊ ഇമാമിനെ പ്രതീക്ഷിച്ച് നിൽക്കണം, ഇയാൾ ആമീൻ പറയരുത്, വലല്ലാലീൻ പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. എന്നിട്ട് ഇമാമ് തീരുമ്പോ ആമീൻ പറയുമ്പോ രണ്ടിനും കൂടി ഒരാമീൻ പറയാണ്. അല്ല അത് വേറെ വരും, ഒരുത്തനങ്ങനെ ചെയ്ത കിരമത്തിലെ പോലല്ലോ, ഞാൻ ശേഷായിരിക്കല സുന്നത്ത്. അതിപ്പോ കൗലിയില് പിന്നെ ജമാഅത്തിന്റെ വന്നിലത്ത് പോകില്ലല്ലോ അല്ലെ, കൗലിയായതിലും ഒപ്പം വന്നാൽ. ഇപ്പൊ ഫാത്തിഹ രണ്ടാളും ഒപ്പം ഓതിയതുകൊണ്ട് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുമല്ലോ. പക്ഷെ പീലിയിലാണെങ്കിൽ റുക്കുവിലും ഒപ്പം പോയി സുജൂദിലും ഒപ്പം പോയി എന്നാലെന്ത് വരും, ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. ആൾക്കാരൊപ്പം ചെയ്യുന്നു ആ മുഖാർണ തൊള്ളയിൽ മാത്രമാണ് അങ്ങനെ റാജി. അപ്പോ ഫാത്തിഹ ഒപ്പം ഓതാൻ ഓതണം എന്നല്ല, ഒരാൾ അങ്ങനെ ചെയ്തു സുന്നത്തിനെതിരാണ്, അങ്ങനെ ഒരാൾ ചെയ്ത് എന്നിട്ട് ഇമാമിന്റെ മുമ്പേ തീർന്നു. ആ തീർന്നാല് ഇമാമിനെ കാത്തു നിൽക്കണം, ഇയാൾ ഇപ്പൊ ആമീൻ പറയരുത് എന്ന് ഇമാം ബഗവി പറഞ്ഞു. ഇമാം ബഗവി അങ്ങനെ പറഞ്ഞിരുന്നുണ്ടെങ്കിലും അങ്ങനെ കാത്തു നിൽക്കണ്ട, ഇയാളെ ഇയാളുടെ സ്വന്തം ഖിറാഅത്തിന് ഏതായാലും ആമീൻ പറയണല്ലോ, അപ്പൊ അപ്പൊ തന്നെ ആമീൻ പറയണം. സുമ്മലിൽ മുത്താബഅത്തി, ആ പിന്നെ ഇമാമിനെ തുടർന്നതിന് വേണ്ടി ആമീൻ പറയണം. അപ്പൊ ആദ്യം തീർന്നെടുത്ത് അങ്ങനെ നിഹായ പറഞ്ഞു. അപ്പൊ മുഖനി അലി ഇഷ്ടപ്പെടാമലിഫു ഒരു ആമീൻ മതി എന്ന് പറഞ്ഞല്ലോ ഒപ്പം തീരുന്നെടുത്ത്. മഅ്മൂമ ആദ്യം തീർന്നാല് മഅ്മൂമ സ്വന്തം ഖിറാഅത്തിന് ആമീൻ പറയണം, പിന്നെ ഇമാമ തീരുമ്പോ ഇമാമിന്റെ ഖിറാഅത്തിന് ആമീൻ പറയണം. തിരിച്ചാണെന്നുണ്ടെ പിന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന അങ്ങനെയുള്ളു, ഇമാമിന്റെ ഖിറാഅത്ത് ആദ്യം തീർന്നു അതിന് ആമീൻ പറഞ്ഞ്, പിന്നെ മഅ്മൂമിന്റെ ഖിറാഅത്ത് തീർന്നു അതിന് മഅ്മൂമ ആമീൻ പറഞ്ഞു. രണ്ടാളും ഒന്നിച്ച് തീരുമ്പോ ഒരാമീൻ മതി എന്ന് പറഞ്ഞെടുത്ത് അലി ഇഷ്ബ് റഹ്മത്തുള്ളാഹി പറയുന്നു അഷ്അറബി അന്ന തക്റാറ തൈമീനി ഔല വയുഖദ്ദിമു തൈമീന ഖിറാഅത്തിഹി, രണ്ടാളുടെ എന്ത് ഖിറാഅത്ത് ഒപ്പാണ് ഫാത്തിഹ ഒപ്പാണ് അവസാനിച്ച്, എന്നാൽ രണ്ടിനും കൂടി ഒരു ആമീൻ പറഞ്ഞാൽ മതി എന്ന് പറയും. ആ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം രണ്ടും എന്താണ് വേറെ വേറെ പറയല് നല്ലതാണെന്ന്. കഫ എന്ന് പറഞ്ഞിട്ട് എന്ത് ഫായിദ പറഞ്ഞത്, ആ കഫ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് കിട്ടി എന്ന തെക്കറാറ തൈമീൻ ഔല. അപ്പൊ രണ്ടാമീൻ പറയല നല്ലത്, രണ്ടാമീൻ പറയുമ്പോ ആരാമീൻ ആദ്യം പറയണ്ടേ, യുഖദ്ദിമു ഖിറാഅത്ത് തൈമീന ഖിറാഅത്തിഹി, ഇവന്റെ നെഫ്സിന് വേണ്ടിയുള്ള ഖിറാഅത്തിന്റെ അമീന് ആദ്യം. അപ്പൊ രണ്ടാമീൻ പറയണം ആമീൻ അമീൻ, ആദ്യത്തെ അമീന് ഇവൻ ഓതിയന്, രണ്ടാമത്തെ അമീന് ഇമാം ഓതിയന്. അല്ല അമ്മായിട്ട് കണ്ടിട്ടില്ല കഫ എന്ന് പറയുന്നത്, അമ്മായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ. ഇപ്പൊ അവിടെ ഇപ്പൊ പറഞ്ഞ് ഷെർവാനി അത് എന്ത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇപ്പൊ ഈ നേരത്തെ പിന്നെ നമ്മളിപ്പോ ഫാത്തിഹ ഇമാമ് ആമീൻ പറയൽ പിന്തിച്ചാലുള്ള മസല പറഞ്ഞ്, അപ്പൊ മുന്തിച്ചാലോ അലല്ലാലീൻ ആമീൻ നയളങ്ങ് പറഞ്ഞ്. ഇപ്പൊ സക്തത്വം റബ്ബി ഉഹറിലേക്ക് കഴിഞ്ഞിട്ടാണല്ലോ അതിന്റെ സുന്നത്തായ സമയം, അപ്പൊ മുന്തിച്ചാലോ അന്ന്. അലിസു ബ്രാവലിസ് പറയുന്നത് അഫ്ഹമ അന്നഹു ലൗലം യുഅഖ്ഖിറുഹു, ചിന്തിച്ചില്ല ഫാത്തിഹ ഇമാമ ഫാത്തിഹ ഓതി തീർന്നതിന് ശേഷം എന്താണ് ഈ പറഞ്ഞ സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ സമയമുള്ളൂ, അപ്പൊ പെട്ടെന്ന് ആമീൻ പറഞ്ഞു ലായു അമ്മിനു ഹീനയിരുന്നു. അപ്പൊ ആ ഇമാമിന്റെ കൂടെ മൗമവും ആമീൻ പറയരുത്,
അലല്ലാലിന്ന് തീർന്നിട്ട് ആമീന്ന് ഉടനെ പറയാണ് അതിന്റെ മൗമോമ പറയരുത്, അവിടെ നിൽക്കണം, സമയമായില്ലല്ലോ. സമയായിട്ടേ പറയോ അലൈഹി ഫലോ അസ്റഹ ബിത്തൈമീനി ഖബ്ല ഇമാമിഹി. അങ്ങനെ ഇപ്പോ ഇമാമിന്റെ കൂടെ പറയരുത് എന്ന് പറഞ്ഞു, ഇന്ന് ഇനി ഇമാമിന്റെ കൂടെ ഇവനങ്ങ് പറഞ്ഞപ്പോ കൂലി കിട്ടുമോ? ഒരു ആമീന്റെ വസല പറയുന്നല്ലേ അല്ലോ. ഫലോ അസ്റഹ ബിത്തൈമീനി ഖബ്ല ഇമാമിഹി, അപ്പൊ ഇമാമിന്റെ മുമ്പ് ഇവനെ ആമീൻ പറഞ്ഞു. അതുകൊണ്ട് അസലു സുന്നത്ത് കിട്ടുവോ ഇല്ലേന്ന്. അങ്ങനെ ആവുമ്പോ പിന്നെ അസലു സുന്നത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇവൻ പിന്നെ രണ്ടാമത് പറയണമെന്ന് വരുമല്ലോ. ഇപ്പൊ ഇപ്പറഞ്ഞ ആമീൻ വെറുതെ ആണ്, അപ്പൊ കൂലി കിട്ടണമെങ്കിൽ വേറെ ആമീൻ പറയണമെന്ന് വരും ഇമാമിന്റെ കൂടെ. ഫീഹി നളറും എന്ന് പറഞ്ഞിട്ട് വല്ലക്കറബുല്ല പോലും, എന്നാലും സുന്നത്ത് കിട്ടും, അസലു സുന്നത്ത് കിട്ടും. പൂർണ്ണമായ സുന്നത്ത് കിട്ടണമെങ്കിൽ അവിടെ നിന്നിട്ട് ഈ സമയം കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറയുക എന്നുള്ളത്. ആ അസലു സുന്നത്ത് കിട്ടും മായക്കളിത്തേമീന ഓഹോ ഇമാമി. അതായത് അസലു സുന്നത്ത് കിട്ടാൻ ഇവിടെ ആമീൻ പറയൽ മഷ്റൂ ആകാന സുന്നത്താകാനുള്ള കാരണം ഇവിടെ പൂർത്തിയായല്ലോ, ഇമാം മോദി എന്നുള്ളതാണ്, അത് കഴിഞ്ഞല്ലോ. അതെ, അപ്പൊ ആ മുത്തളി പൂർത്തിയായതുകൊണ്ട്, അതിന്റെ കാരണം പൂർത്തിയായതുകൊണ്ട് എന്ത് അസലു സുന്നത്ത് കിട്ടും. എന്നാലും സുന്നത്ത് പൂർണ്ണമായി കിട്ടാന് ഇമാമ് ഫലല്ലാലീൻ ആമീൻ എന്നാണ്ട് പറഞ്ഞാൽ അവിടെ നിൽക്കുക, എന്നിട്ട് സമയാവോ പറയാം. അതെ അതെ, അങ്ങനെ വേണ്ട. പിന്നെ ആൾക്കാർക്ക് ആമീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കളിയാലേ, എത്ര വസ്തുക്കളെ